മെയ്ദിനെ അച്ചറിയേ സ്പാനർ കിടക്ക് സ്പാനർക്ക് സ്പാനർ കി പെപ്പേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരണി ഹാൻഡ്രീസ് എന്ന് പറഞ്ഞു. നീയാണോ? അതെ, ഞാനാണ്. അപ്പൊ അയാള് ഭയങ്കര സംഭവമായിട്ട് എല്ലാരും ഭയങ്കര നല്ലവൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്റെ വടഞ്ഞിയാമെന്ന ഒരു അരവിന്ദ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ച്. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. അവന്റെ പെങ്ങളുടെ കല്യാണം നടത്തി. അതിനുശേഷം ആ സിനിമയിൽ നിന്ന് 18 ദിവസം മുമ്പ് പിന്മാറിയ ഒരുത്തനാണ് അവൻ. കാലം കുറയായി. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. കാരണം ഈ സോഷ്യൽ മീഡിയ കയറി കിടന്ന് കുറച്ചിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. ഈ പറഞ്ഞ ഇഷ്യൂ നമ്മളിത് ചർച്ച ചെയ്ത് 2019 മൂന്ന് വർഷം മുമ്പ് ഇത് ചർച്ച ചെയ്ത് സംഘടനകൾ വഴി ഇത് ചർച്ച ചെയ്ത് കോംപ്രമൈസ് ആക്കി കൈയെടുത്ത് പിരിഞ്ഞ സംഭവമാണ്. എന്താ വരുന്നു? സുഗുണം പോകരുത്. ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദേട്ടന് പൈസ തിരിച്ചു കൊടുത്ത ഡേറ്റ് 27 ജനുവരി 2020 ആ ഡേറ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളാം. എന്റെ പെങ്ങളുടെ കല്യാണം നടന്നത് 18 ജനുവരി 2021. ഇത് തമ്മിൽ എത്ര നാളത്തെ വ്യത്യാസമുണ്ട്? 1 വർഷത്തെ വ്യത്യാസമുണ്ട്. ജൂഡന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞിട്ടാണ് ആലോചന എന്നെ വന്നേക്കുന്നത്. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് പുള്ളിയുടെ പൈസ മേടിച്ചിട്ട് പോയിട്ട് ഞാൻ കല്യാണം നടത്തിയോ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി. എന്ത് പറ്റി അങ്ങത്തെ? ഇതിനകത്ത് കുറെ പ്രാവശ്യം പറയണ്ട ഇങ്ങനെ 18 ദിവസം മുമ്പാണ് മാറിയെന്ന്. ഇതിന്റെ എഗ്രിമെന്റ് ഉണ്ട്, ഈ പടത്തിന്റെ എഗ്രിമെന്റ്. നിങ്ങൾക്ക് ഇതെല്ലാം പരിശോധിക്കട്ടോ, ഞാൻ വെറുതെ പറയണതല്ല. പുള്ളി അങ്ങനെ പറയരുതായിരുന്നു. ഇത്രയും നല്ല ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ പറയരുത്, അത് ഭയങ്കര മോശമാണ്. അല്ലെങ്കിൽ പുള്ളിക്ക് അന്ന് തന്നെ പറയായിരുന്നു, അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയായിരുന്നു. ഇത് കുടുംബത്തിനെയൊക്കെ അതിനകത്തേക്ക് വലിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വളരെ മോശമായി പോയി. അഭിനാഷ് വളരെ മോശമായി പോയി. അമ്മ ജൂഡനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ ദൈവമേ, നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ അവന്റെ പെങ്ങളുടെ കല്യാണം നടത്തിയത് സിനിമയ്ക്ക് അഡ്വാൻസ് വെച്ച കാശുണ്ടാണെന്ന് പറയും. പക്ഷെ അത് സത്യമാണെന്ന് പോലും എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. അവന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ചില്ല അപ്പൊ ഈ കാശുണ്ടായിരുന്നു. എന്നിട്ട് ആ കാശ് പ്രൊഡ്യൂസർക്ക് തിരിച്ചു കൊടുത്തു. അപ്പൊ അത് പറഞ്ഞ ടോണ് മാറിപ്പോയി. മറ്റേ പറഞ്ഞ കാര്യം വേണ്ടായിരുന്നു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അവന്റെ പെങ്ങൾക്കും ഫാമിലിക്കൊക്കെ ഒരുപാട് വിഷമമായിട്ടുണ്ടാവും, ഉറപ്പായിട്ടായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവരോട് മാപ്പ് പറയാണ്. കാരണം അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.